രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രസ്താവനകൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് അത്തരത്തിലുള്ളൊരു പ്രസ്താവനയാണ് പുറത്തു വന്നിരിക്കുന്നത് തൃണമൂൽ എം പി മൈത്രയാണ് പുതിയ പ്രസ്താവന നടത്തിയിരിക്കുന്നത് മനുഷ്യത്വത്തെക്കാൾ വലുതല്ല രാജ്യം ഈ ഒരു പുതിയ ദേശീയത മനുഷ്യത്വത്തിന് മുകളിൽ നിൽക്കില്ല എന്നവർ പറയുമ്പോൾ അതിന് കാര്യവുമുണ്ട് രാജ്യസ്നേഹം വേണ്ട എന്നല്ല പറയുന്നത് പുതിയ ദേശീയത ഈ ന്യൂ ജനറേഷൻ എന്നെല്ലാം പറയുന്ന പോലെ ഒരു ട്രെൻഡ് സെറ്റിംഗ് ആയിട്ടുള്ളൊരു വാക്ക് പുതിയ ദേശീയത എന്താണ് പുതിയ ദേശീയത രണ്ട് തലങ്ങളിലാണ് ദേശീയത നിൽക്കുന്നത് ഒന്ന് നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങളെയെല്ലാം നാം അങ്ങ് കണ്ണടച്ച് അനുസരിക്കുക വിശ്വസിക്കുക രണ്ട് ഭരണഘടനയെ ഒറ്റ കൊടുക്കുന്നത് കണ്ടിട്ട് ഒന്നും ശബ്ദിക്കാതിരിക്കുക ഈ ജനാധിപത്യ രാജ്യത്ത് നീതിയേക്കാൾ സത്യത്തെക്കാൾ വാസ്തവങ്ങളെക്കാൾ മനുഷ്യത്വത്തെക്കാളെല്ലാം വലുതായി ദേശീയതയെ നാം നെഞ്ചിലേറ്റുക വീണ്ടും പറയുന്നു ദേശഭക്തി ദേശീയതയാണെങ്കിൽ ആ ദേശീയതയല്ല നാം വിമർശിക്കുന്നത് മെഹ്വാ മൊയ്ത്ര വിമർശിച്ചിരിക്കുന്നത് മതത്തിൻ്റെ പേരിൽ ചിലതെല്ലാം ഒരു സമുദായത്തിന് മേൽ ഒരു സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നു അതിനെ ദേശീയതയായി ചിത്രീകരിക്കപ്പെടുന്നു അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെ ഭരണകൂടത്തെ വിമർശിച്ചാൽ ക്രിയാത്മകമായ വിമർശനമാണെങ്കിലും അല്ലെങ്കിലും വിമർശിച്ചാൽ ദേശീയതയ്ക്കെതിരാകുന്നു ഭരണഘടന മൊത്തം തകിടം മറിച്ച് കളയുമ്പോഴും അതും ചോദ്യം ചെയ്യുമ്പോൾ ദേശീയതയ്ക്ക് എതിരായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഇതാണ് പ്രശ്നം ഇത്തരത്തിലുള്ള ദേശീയതയാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെങ്കിൽ അതിനും വലുതായി പരിഗണിക്കപ്പെടേണ്ടത് മനുഷ്യത്വം എന്ന വാക്കാണെന്നാണ് മെഹുവ മൊയ്ത്ര പറഞ്ഞു വെക്കുന്നത് വളരെ ശ്രദ്ധേയമായ സ്വീകാര്യമായ ഒരു പ്രസ്താവനയാണ് അവർ നടത്തിയിരിക്കുന്നത് ആൾവാറിലും രാജസ്ഥാനിലും നിരപരാധികളായ ജനങ്ങളെ തല്ലിക്കൊന്ന് പുറത്തേക്ക് വന്ന ആക്രമികളെ ഒരുപറ്റം ആളുകൾ ചേർന്ന് പൂമാലിയിട്ട് സ്വീകരിച്ചു ജാലിയൻ വാലാവാഗ് കാലത്ത് ജനറൽ ഡയർ നടത്തിയ പ്രവൃത്തികൾക്ക് അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യതയാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്നാണ് മെഹുവ മൊയ്ത്ര പറഞ്ഞു വെക്കുന്നത് അത്രമേൽ ദേശീയത തെറ്റിദ്ധരിക്കപ്പെടുന്നു ഇതിനെയെല്ലാം ദേശീയതയായിട്ട് ചേർത്ത് വയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ സമകാലിക രാഷ്ട്രീയത്തിലെ നാം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണി സമൂഹം തെറ്റിദ്ധരിക്കപ്പെടുക തന്നെ ചെയ്യും കാരണം തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ടാണ് ഒരു വലിയ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വലിയ കോലാഹലങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാതെ വ്യത്യസ്തമായി ചിന്തിച്ച് മതേതര ഇന്ത്യയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നോ എന്നുള്ളതാണ് ചോദ്യം